ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനലിലൂടെ നിങ്ങൾ കുറേ ഫുഡിൻ്റെ റെസിപ്പീസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിത്യജീവിതത്തിൽ ഒത്തിരിയേറെ ഫുഡ് കഴിക്കാറുണ്ട്. ഇതിൽ പലതും നമ്മൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് ദോഷമായി തീരാറുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ള അറിവ് പലർക്കും ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഉള്ളത് ഏതൊക്കെയാണെന്ന് കുറച്ച് നോക്കാം. അതായത് ചില ഫുഡ് ഐറ്റംസ് നമ്മൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ നമുക്ക് വയറുവേദന, നെഞ്ചെരിച്ചിൽ, അതുപോലെ ഛർദ്ദിക്കാൻ വരവില്ല, അങ്ങനെ കുറേ അസ്വസ്ഥതകളൊക്കെ വരും. ഇങ്ങനെയുള്ള ആഹാരത്തിനെയാണ് നമ്മൾ വിരുദ്ധാഹാരങ്ങൾ എന്നാണ് പറയുന്നത്. തമ്മിൽ കൂടിക്കലരുകയോ അല്ലെങ്കിൽ ഒന്നിച്ച് പാകം ചെയ്യുകയോ മൂലം നമ്മുടെ ശരീരത്തിന് ഭയങ്കര വിഷം ആയ രീതി ചേരാവുന്ന കുറേയേറെ ആഹാരങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ആഹാരങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് അത്യാവശ്യമാണ്. അത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും അതുപോലെ തന്നെ രോഗത്തിൽ നിന്ന് പ്രതിരോധം നേടുവാനും നമുക്ക് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാലും മീനും ഒന്നിച്ച് കഴിക്കാൻ പാടില്ല. മോരും മീനും ചേർത്ത് ഉപയോഗിക്കുന്നത് സോറിയാസിസ് പോലുള്ള പല രോഗങ്ങൾക്കും കാരണമാകും. കോഴിയിറച്ചി കഴിച്ചതിന് ശേഷം തൈര് ഉപയോഗിക്കുന്നതും വിരുദ്ധമാണ്. അതുപോലെ തന്നെ മോരിനൊപ്പമോ പാലിനൊപ്പമോ വാഴപ്പഴം കഴിക്കുന്നതും ശരിയല്ല, അത് കഴിക്കുന്നതും വിരുദ്ധമാണ്. പന്നിയിറച്ചിയോടൊപ്പം ഉഴുന്ന് ചേർത്ത ആഹാരങ്ങൾ കഴിക്കുന്നത് ശരിയല്ല. നല്ല തണുത്തതും ഏറെ ചൂടുള്ളതുമായ ആഹാര പാനീയങ്ങൾ ഒന്നിച്ചുപയോഗിക്കുന്നത് വിരുദ്ധമാണ്. മത്തിത്തിനൊപ്പം ചൂടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് അഹിതമാണ്. മത്സ്യം വേവിച്ച പാത്രത്തിൽ തക്കാളി പാകം ചെയ്യാൻ പാടില്ല. പാൽച്ചോർ കഴിച്ച ശേഷം പച്ചവെള്ളം കുടിക്കരുത്. തേൻ ചൂടുള്ള വസ്തുക്കളോട് ചേർത്ത് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ മീനിൻ്റെ കൂടെയും തേൻ നല്ലതല്ല. പാൽ പുളിയുള്ള ഫലവർഗ്ഗങ്ങളുമായി ചേർത്ത് കഴിക്കുന്നത് വിരുദ്ധമാണ്. തേനും നെയ്യും ഒരേ അളവിൽ യോജിപ്പിച്ച് കഴിച്ചാൽ അതും നല്ലതല്ല. പ്ലാവുള്ള പാത്രങ്ങളിൽ നെയ്യുണ്ടാക്കുന്നതും നല്ലതല്ല. ഏതെങ്കിലും ആഹാരം കഴിച്ചാൽ വേണ്ട രീതിയിൽ പാകം വരാതെ ദോഷങ്ങളെ ഇളക്കി വയറുവീർപ്പ്, വയറുവേദന, നെഞ്ചെരിച്ചിൽ, പുളിച്ചു തേട്ടൽ, തലയ്ക്ക് മന്ദം തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടായാൽ അതിനെ നമുക്ക് വിരുദ്ധ ആഹാരം എന്ന് വിളിക്കാം. നമ്മുടെ ആഹാരശീലങ്ങളിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഒഴിവാക്കി നല്ല ഭക്ഷണങ്ങൾ കഴിക്കുവാനും അങ്ങനെ ആരോഗ്യം നിലനിർത്തുവാനും നമുക്ക് ശ്രമിക്കാം.